ഓൺലൈനായുള്ള അധ്യാപക പരിശീലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാ അധ്യാപകരും പലതരം മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് പരിശീലനത്തിൽ പങ്കുചേരുന്നത്. എല്ലാവരും പരിശീലനത്തിൽ പങ്കുചേരുകയും കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ അറ്റൻഡൻസ് എങ്ങനെയാണ് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുക എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം ഫേസ്ബുക്ക്, യൂട്യൂബ് അല്ലെങ്കിൽ ടി വി മുതലായ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കാണുന്നവർ പലപ്പോഴും പരിശീലനത്തിൽ പങ്കെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അറ്റൻഡൻസ് ഉറപ്പാക്കാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ പോലെ സമഗ്ര ലോഗിനും ഐഡിയും ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം വെക്കേഷൻ ട്രെയിനിങ് എന്ന ടാബ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓരോ ദിവസത്തെ ക്ലാസ്സുകളും അതിൻ്റെ ഫീഡ്ബാക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓരോ ദിവസത്തെ ക്ലാസ്സും ഫീഡ്ബാക്ക്, സബ്മിറ്റ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ് നമ്മുടെ ഫീഡ്ബാക്കും. ഇതിൽ നമ്മൾ ഓരോ ദിവസവും ക്ലാസ് കണ്ടതിന് ശേഷം സബ്മിറ്റ് ഫീഡ്ബാക്ക് ഓപ്പൺ ചെയ്യുകയും നമ്മുടെ ഫീഡ്ബാക്ക്, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുകയും അവസാനം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ സേവ് ആയി എന്ന് കാണുകയും അതോടൊപ്പം തന്നെ നമ്മൾ കണ്ട് ഫീഡ്ബാക്ക് കൊടുത്ത ആ ക്ലാസിൻ്റെ വിഷയത്തിൻ്റെ മുകളിലായി ഈ ഒരു കറുത്ത അക്ഷര, കറുത്ത നിറത്തിലുള്ള ഒരു ടിക് മാർക്ക് വരികയും ചെയ്യും. ഈ ഒരു ടിക് മാർക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അറ്റൻഡൻസ് ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ആദ്യം നമുക്ക് അറ്റൻഡൻസിന് പ്രത്യേക മെനു വരുമെന്നാണ് പറഞ്ഞത്, എന്നാൽ പിന്നീട് അത് നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ഫീഡ്ബാക്ക് കൃത്യമായി സേവ് ചെയ്താൽ വരുന്ന ടിക് മാർക്കാണ് നമ്മുടെ അറ്റൻഡൻസ് ആയിട്ട് രേഖപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ ഇനി വരുന്ന ക്ലാസ്സുകളിലും നമ്മുടെ ഫീഡ്ബാക്ക് കൃത്യമായി സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്ത സബ്മിറ്റ് ചെയ്ത ഫീഡ്ബാക്കുകൾക്ക് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്.